ഹായ്, വെൽക്കം ടു അച്ചൂസ് ഡ്രീംസ്. ഇന്ന് ഞാനൊരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കാണ് ഉണ്ടാക്കുന്നത്, മലബാർ സ്പെഷ്യൽ ഇറച്ചി പത്തിരി. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, അതേപോലെ തന്നെ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അത്ര വലിയ പാടൊന്നുമില്ല, ഇതിന് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യവും. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു സ്പെഷ്യൽ നോമ്പുതുറ വിഭവമാണ്. ഇതേപോലെ തന്നെയാണ് നോമ്പിൻ്റെ സമയത്ത് ഈ മലബാർ സൈഡിലൊക്കെയുള്ള വീടുകളിൽ ഉണ്ടാകുന്ന മറ്റ് പലഹാരങ്ങൾ, ഉന്നക്കായ, അതേപോലെ ചട്ടിപ്പത്രി. ഇതൊക്കെ അപ്പോൾ ഈ ഉന്നക്കായയുടെയും ചട്ടിപ്പത്രിയുടെയും ഒക്കെ വീഡിയോ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണ്ടവർ, ഞാനതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ട ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഇതേപോലെ ചെറുതായി കൊത്തി അരിഞ്ഞ സവാള കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ മുളക് പൊടി, കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല. ഇനി ഇവയുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ പീസസ് കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഉപ്പും മഞ്ഞളും മുളകും ചേർത്ത് വേവിച്ച് വെച്ചതാണ്. അതിനുശേഷം ഇത് ചെറിയ പീസസ് ആക്കിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇറച്ചി പത്തിരിയിൽ പെരിഞ്ചീരകത്തിൻ്റെയും അതേപോലെ കുരുമുളക് പൊടിയുടെയും സ്മെല്ലാണ് മുൻപിട്ട് നിൽക്കേണ്ടത്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്, ഈ മൈദമാവ് പൂരിക്കൊക്കെ പരത്തുന്നത് പോലെ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അധികം തിക്കും അധികം തിന്നും ആവാതെ ശ്രദ്ധിക്കണം. അടുത്ത സ്റ്റെപ്പ് ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ ഫില്ലിംഗ് വെച്ച് കൊടുക്കുമ്പോൾ സെൻറ്ററിലോട്ടായിട്ട് വെച്ച് കൊടുക്കണം. സൈഡിലായി പോകാൻ പാടില്ല. സൈഡിലായി കഴിഞ്ഞാൽ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടി പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. അധികം കുത്തി നിറച്ച് വെച്ച് കൊടുക്കാണ്ടിരിക്കുക. അപ്പോൾ ഇതേപോലെ ഫില്ലിംഗ് വെച്ചതിന് ശേഷം ഇതുപോലെ മറ്റൊരു ഇത് വെച്ചിട്ട് ഇത് കവർ ചെയ്തെടുക്കണം. ഇനി ഇത് കവർ ചെയ്തിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിനൊരു നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നന്നായ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന അതേ സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ വളരെ ഈസിയായ ഇറച്ചിപ്പത്തിരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇറച്ചിപ്പത്തിരിയൊക്കെ ചൂടോടുകൂടി കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റാണ് അതൊന്ന് ചൂടാറിയതിന് ശേഷം കഴിക്കുന്നത്. അപ്പോഴാണ് അത് കൂടുതൽ സോഫ്റ്റ് ആവുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഞാൻ ഇന്ന് ഇതിവിടെ സെർവ് ചെയ്യുന്നത് നന്നാരി സർബത്തിൻ്റെ കൂടെയാണ്. അപ്പോൾ നന്നാരി സർബത്തും ഇറച്ചിപ്പത്തിരിയും നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ എല്ലാവർക്കും നന്മയുടെയും വിശുദ്ധിയുടെയും റമദാൻ മുബാറക്. താങ്ക് യു.